Hello, welcome to my channel. This is easy, simple item. Restaurant style chicken 65 recipe. This is simple item. We will taste it. Now, we will taste it. This is 500g chicken. We will taste it. അതിലെ കുരുവൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മിക്സ് ആക്കുമ്പോൾ കയ്പ് വരാണ്ടിരിക്കുക ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം ഞാൻ ഇപ്പോ ഹോം മേഡ് ആയിട്ടുള്ള തൈര് ആയതുകൊണ്ട് കുറച്ച് പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് തിൻ ആയിരിക്കും ഈ തൈര് അല്ലേ നിങ്ങൾ വാങ്ങി ചേർക്കുമ്പോൾ കട്ട തൈര് പുളി ഇല്ലാത്ത തൈര് ചേർക്കുക ട്ടോ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയാണ് ചേർത്തിരിക്കുന്നത് സാധാ മുളകുപൊടിയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തു വരുമ്പോൾ കളർ കുറച്ച് കുറവായിരിക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് 3/4 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക ഒരു 10-11 വെളുത്തുള്ളി ഉണ്ടാവും കഷ്ണം ഇഞ്ചിയാണ് ചേർത്തത് ഇനി ഒരു 5 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോറും അതിന്റെ നേർ പകുതി ആയിട്ട് ഏകദേശം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ആട്ട ചേർത്തത് പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർക്കുക ഇനി തരതരപ്പായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന കുരുമുളക് പൊടി കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുക അടുത്തതായിട്ട് ഗരം മസാലയാണ് ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ തന്നെ ഒരു ലിവർ ഫ്രൈഡെ ബീഫ് ലിവർ ഫ്രൈഡ് റെസിപ്പി ഉണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഇനി പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചേർക്കുക അത് വറുത്തിട്ടൊന്നുമല്ല നോർമലായിട്ട് തന്നെ പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചുരുങ്ങിയതൊരു 30 മിനിറ്റെങ്കിലും വയ്ക്കാം നമ്മൾ എത്രത്തോളം സമയം വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം വറുത്ത് കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക ചൂടായതിന് ശേഷം സിമ്മിലേക്ക് നമുക്ക് ഫ്ലെയിം ആക്കുക അതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഏറ്റവും ലോയിൽ വെക്കുക പിന്നെ കുറച്ച് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷമേ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ ഏകദേശം കുക്കായി കഴിയുമ്പോൾ ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സ്റ്റേജിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇതിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും മുകളിൽ കുറച്ച് ഇങ്ങനെ കോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കഴിക്കുമ്പോഴും കുറച്ചൊരു മുകൾ ഭാഗം കുറച്ചൊരു ജ്യൂസി കുറച്ചൊരു മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ചെയ്യണമെന്ന് നോക്കാം ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് വറുത്തെടുക്കാനുണ്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ ചെയ്യാം അതല്ല ഇപ്പോൾ ചെയ്തെടുത്താലും മതി ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുന്നേ വേണമെങ്കിലും വറുത്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് കോരിയെടുത്താൽ മതി ഇനി ഇതേ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിയും വേണം കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്താലും മതി പിന്നെ 4 പച്ചമുളക് എരിവുള്ള പച്ചമുളക് 4 എണ്ണം കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കരുത് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് ഈ ടൊമാറ്റോ സോസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിക്കാം റെഡ് ചില്ലി സോസും കൂടി ഒഴിക്കാം പക്ഷേ ഞാൻ അതിന് പകരമായിട്ട് ക്രഷ് ചെയ്തിരിക്കുന്ന ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്കൊരു പിഞ്ച് പഞ്ചസാര ചേർക്കാം പക്ഷേങ്കിൽ സോസിൽ കുറച്ചൊരു മധുരം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല ഈ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ചിക്കൻ 65 ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുറച്ച് സമയം ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചേക്കുക പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യേണ്ട കാരണം ആ ഒരു ചൂടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ
അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണം, അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.